ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്കിംഗ് വേൾഡ്. അങ്ങനെ ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായി വന്നിരിക്കുകയാണ്. ഈ റെസിപ്പി എല്ലാവർക്കും പരിചിതമാണ്, എല്ലാവരും ട്രൈ ചെയ്തിട്ടും ഉണ്ടാകും. ബീഫ് കറി. എല്ലാവരും പല രീതിയിലും ബീഫ് കറി വെച്ചിട്ടുണ്ടാകും, എന്നാൽ ഈ രീതിയിലൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ്, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം, അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് റെസിപ്പിയിലേക്ക് പോയാലോ. കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. എന്നിട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായി യോജിപ്പിച്ചതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന ബീഫും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി. ഇത് മുളകും മല്ലിയും കൂടി വറുത്ത് പൊടിച്ചതാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 സ്പൂണ് മട്ടൺ മസാല, കുരുമുളക് പൊടി, ഗരം മസാല, ജീരകപ്പൊടി, ഗ്രാമ്പു, പട്ട, ഏലക്കി, ജീരകം എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസ്. ചില്ലി സോസും കുറച്ച് സോയാ സോസും ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മസാലയും ബീഫുമായൊക്കെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 8 വിസിൽ വരെ ഇതിനെ വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫ് കറി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ബീഫ് കറി റെഡിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അരെ വാ, നന്നായിട്ടുണ്ട്, നല്ല കളറാണ്. നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. പത്തിരിൻ്റെ കൂടിയും പൊറോട്ടയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ കുക്കിംഗ് വേൾഡ് സൈനിങ് ഓഫ്.